ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴമെല്ലാം തൊലി കറുത്തുപോയി കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊരു കറുപ്പുണ്ടാവും പഴത്തിൻ്റെ ഉള്ളിൽ, അതുകൂടെ കളഞ്ഞതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു ടീസ്പൂൺ റവ, ഒരു പിഞ്ച് ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഈ അരച്ച് വെച്ച പഴവും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയതിന് ശേഷം എണ്ണ ചൂടാക്കാൻ വെക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോരുന്ന വീതം ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ടും ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.